കോഴിക്കോട് കോർപ്പറേഷനിൽ 35 കെട്ടിടങ്ങൾക്ക് കൂടി ക്രമവിരുദ്ധമായി നമ്പർ കിട്ടിയതായി സ്ഥിരീകരിച്ചു മേയർ ബീന ഫിലിപ്പ്. നിയമലംഘനം കണ്ടെത്താൻ കോർപ്പറേഷൻ നിയമിച്ച പ്രത്യേക സ്ക്വാഡാണ് ക്രമക്കേട് കണ്ടെത്തിയത്. സ്ക്വാഡിന്റെ അന്വേഷണം തുടരുന്നതിനാൽ നിലവിൽ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി പുനഃപരിശോധിക്കുന്നത് നീളം. സമീപകാലത്ത് നൽകിയ കെട്ടിട നമ്പറുകൾ പരിശോധിച്ചപ്പോഴാണ് അനധികൃതമായി 35 കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകിയത് കണ്ടെത്തിയതെന്ന് മേയർ വ്യക്തമാക്കി. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനൊപ്പം കോർപ്പറേഷൻ ആഭ്യന്തര അന്വേഷണവും തുടരുകയാണ്. ഒരാഴ്ച മുമ്പാണ് ക്രമക്കേട് കണ്ടെത്താൻ പ്രത്യേക സ്ക്വാഡിനെ നിയോഗിച്ചത്. വിശദമായ അന്വേഷണം നടത്തി ഒരു മാസത്തിനകം സ്ക്വാഡ് മേയർക്ക് റിപ്പോർട്ട് നൽകും. 30-ലേറെ കെട്ടിടങ്ങൾക്ക് കൃത്യമായ വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സ്ക്വാഡ് അതിനായിട്ട് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അവർ വളരെ ആത്മാർത്ഥമായിട്ട് ജോലികൾ ചെയ്യുന്നുണ്ട്. നിലവിൽ ഒരു കേസിൽ 7 പേരാണ് അറസ്റ്റിലായത്. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തതോടെ ഓരോ കെട്ടിട നമ്പർ വിഷയവും പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നുണ്ട്. പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കാനാണിത്. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥർക്കുമേലുള്ള തുടർ നടപടിയും വൈകുകയാണ്. പോലീസ് ഉൾപ്പെടെ അനുകൂല റിപ്പോർട്ട് നൽകാത്തതാണ് കാരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.